വടക്കേ മലബാറിലെ ക്ഷേത്ര സ്ഥാനികർക്കും കോലധാരികൾക്കുമുള്ള സഹായധനം മുടങ്ങിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു. പണം അനുവദിച്ചെങ്കിലും സാങ്കേതികത്വം പറഞ്ഞ് വിതരണം ചെയ്യുന്നില്ലെന്നാണ് പരാതി. കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ഉപവാസവും സംഘടിപ്പിച്ചു. ക്ഷേത്രസ്ഥാനികരും കോലധാരികളുമാണ് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. തുച്ഛമായ സഹായധനം പോലും ലഭിക്കാതായിട്ട് വർഷം ഒന്ന് കഴിഞ്ഞതിലുള്ള പ്രതിഷേധം. അർഹതപ്പെട്ട ക്ഷേത്രസ്ഥാനികർക്ക് വേതനം അനുവദിക്കുക, വേതനത്തിലുള്ള പുതിയ അപേക്ഷകൾ സ്വീകരിക്കുക. പ്രതിമാസം 1400 രൂപയാണ് ആകെയുള്ളത്. അതും സർക്കാർ നൽകുന്നില്ലെന്നാണ് പരാതി. ഈ അനുവദിച്ച 1,60,000 സ്ഥാനികന്മാരുടെയും കോലധാരികളുടെയും വേതനം നൽകാമെന്ന് ഉറപ്പുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട എംഎൽഎയുടെ ഭാഗത്തു നിന്ന്. എങ്ങനെ അത് ഇതുവരെ കിട്ടാതെ പോയെന്ന് ഞങ്ങൾ പരിശോധിച്ചപ്പോഴും അതിൻ്റെ ദേവസ്വം ബോർഡ് ചെയർമാൻ സി എം ആർ മുരളിയും ഡാബിഷൻ കമ്മീഷനൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഈ ആചാരസ്ഥാനികന്മാർ കേരളത്തിൽ ആദ്യമായി ഒരു സമരമുഖത്തേക്ക് ഇറങ്ങിയത്. ഭൂരിപക്ഷം പേരും 60 വയസ്സ് കഴിഞ്ഞവർ. ഇവർക്ക് സർക്കാർ ക്ഷേമ പെൻഷനും ഇല്ല. കുടിശ്ശിക വിതരണം ചെയ്യാൻ സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, പക്ഷേ വിതരണം മാത്രം നടക്കുന്നില്ല. 14 മാസമായി കിട്ടാതെ ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇതുവരെ നമുക്ക് കിട്ടിയില്ല. നമുക്ക് വേറെ എന്തും വരുമാനമില്ല. സ്ഥാനീയന്മാരായ അപ്പോൾ കുളിച്ച് നിൽക്കുന്നതല്ല, വേറെ ഒരു വരുമാനമൊന്നും കിട്ടാനില്ല. നേരത്തെ സൂചനാ സമരം നടത്തിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ക്ഷേത്രസ്ഥാനികരും കോലധാരികളും കാസർഗോഡ് കളക്ട്രേറ്റ് മാർച്ചും ഉപവാസവും നടത്തിയത്. ഏഷ്യനെറ്റ് ന്യൂസ്, കാസർഗോഡ്.